எனக்கு நாதாண்ட ராஜா. ഹലോ ഗായ്സ്, ത്രീ സ്പോട്ട് ഓഫ് ബ്രെയിൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് മാച്ചിലെ പ്രോബബിൾ സ്റ്റാർട്ടിംഗ് ഇലവനും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് മെയിൻ പോയിൻറ്സുമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗോൾ കീപ്പറായിട്ട് ആൽബിനോ ഗോമസ്, ഡിഫൻസിൽ സ്റ്റോപ്പർ ബാക്സായിട്ട് കോഷൻ മമോനീസും ബക്കാരി കോണയും, ലെഫ്റ്റ് ബാക്കായിട്ട് ജസൽ കാർണേറും റൈറ്റ് ബാക്കായിട്ട് നിഷു കുമാറും, മിഡിൽ വിസിൻ്റെ ഗോമസ്, ഫകുണ്ടോ പെരേരിയ, ജീക്സൺ സിംഗ് തനോജും. സ്ട്രൈക്കിങ്ങിൽ വരുമ്പോൾ മെയിൻ സ്ട്രൈക്കറായിട്ട് ഗാരി ഹൂപ്പർ, റൈറ്റ് വിങ് ഫോർവേഡായിട്ട് കെ പി രാഹുൽ, ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് നോങ് ഡംബ നവറും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോബബിൾ ഇലവൻ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് മാച്ചിലെ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിബു വിക്കുന ജോർഡൻ മോറയും സാർ അബ്ദുൽ സമനെയും എന്തായാലും കൊണ്ടുവരും. അതിൻ്റെ വേറെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോബബിൾ ഇലവനും കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനും. അപ്പോൾ നമുക്കിനി മെയിൻ പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫൻസീവ് ഗ്യാപ്സ്. കഴിഞ്ഞ മാച്ചിൽ ഡിഫൻസീവ് ഗ്യാപ്പ് മൂലം നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തു. അപ്പോൾ ഈ മാച്ചിൽ ഡിഫൻസീവ് ഗ്യാപ്സ് കാണാൻ പാടില്ല. സെക്കൻഡായിട്ട്, ഈ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് സ്പീഡി ഇന്ത്യൻ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വരേണ്ട പ്ലെയേഴ്സാണ് നിഖിൽ പൂജാരി, ലിസ്റ്റൻ കൊലാക്കോ, ആശിഷ് റായ്, മുഹമ്മദ് യാസർ. ഈ നാല് പേരും സിക്സ് യാർഡ് ബോക്സിൽ ഡേഞ്ചർ ഉണ്ടാക്കാൻ കഴിവുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. അടുത്തതായിട്ട് മിസ് പാസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിവിജ്വലേഴ്സ്. ഈ സീസൺ മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ രണ്ട് മിസ്റ്റേക്സ്, മിസ് പാസും ഇൻഡിവിജ്വൽ എറേഴ്സും. അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്സ് കാരണം നമ്മൾ മാച്ചസ് തോക്കാൻ വരെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ ഈ രണ്ട് മിസ്റ്റേക്സും കാണാൻ പാടില്ല. അടുത്തതായിട്ട് ഹൈദരാബാദ് എഫ് സിയുടെ സ്ട്രൈക്കറായ അരുഡാനി സന്താന, ഡിഫൻസിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി അദ്ദേഹത്തിൻ്റെ ഗോളടിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഗോളടിക്കാനുള്ള യാതൊരു ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കല്ല. കാരണം ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം ഒരു ഈഗിളിനെ പോലെ പെട്ടെന്ന് വന്നാൽ ഒരു ഗോളടിക്കും. അടുത്തായിട്ട് ഫൈനൽ തേർഡ്. ഈ സീസണിൽ നമ്മൾ ബാക്കിയുള്ള രണ്ട് പാർട്ടിലും, അതായത് ഡിഫൻസിലും മിഡിലും, അത്യാവശ്യം നല്ല ഇതാണ് നമ്മൾ കാഴ്ചവെച്ചത്. അപ്പോൾ പക്ഷേ ഫൈനൽ തേർഡിലേക്ക് ബോൾ പോയാലും സ്ട്രൈക്കേഴ്സിനത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.